മാന്യ സ്നേഹിതർക്ക് സ്നേഹ വന്ദനങ്ങൾ. കേരള സമൂഹം ഞെട്ടലോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷാരോഷ്മ കഷായം. ഷാരോന് ഗ്രീഷ്മ ഉണ്ടാക്കി കൊടുത്ത കഷായത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് ഷാരോഷ്മ കഷായം. ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിചിന്തനങ്ങൾ പറയേണ്ടെന്ന് ആവശ്യമില്ലാത്ത വിധം കേരള സമൂഹത്തിൽ എല്ലാവർക്കും ആ വിഷയത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. ഞാനതിൽ ചില വിഷയങ്ങളെക്കുറിച്ച് വചനാടിസ്ഥാനത്തിൽ സംസാരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഷാരോന് ഗ്രീഷ്മ വിഷം കൊടുത്തുവോ, അതോ ഷാരോൻ അവിടെ ചെന്ന് കുടിച്ചതാണോ, ഇതിൽ ഗ്രീഷ്മയ്ക്കൊരു പങ്കുമില്ലയോ, ഇതിനെക്കുറിച്ചുള്ള തെളിവ് ശേഖരിക്കലുകളും തെളിവ് നശിപ്പിക്കലുകളും ഒക്കെയായി ഇന്ന് ഇവിടുത്തെ അതോറിറ്റീസ് കാര്യങ്ങൾ മുമ്പിലോട്ട് നീക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷാരോനും ഗ്രീഷ്മയും പ്രേമത്തിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ അതിൽ ആർക്കും സംശയത്തിനിടയില്ല എന്നാണ് എൻ്റെ ധാരണ. ഏതായാലും പ്രേമ വിഷയത്തിൽ വളരെയധികം പരിചയമുള്ള ഒരാളാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഇസ്രായേലിലെ മൂന്നാമത്തെ രാജാവായ ശലോമോൻ, അല്ലെങ്കിൽ സോളമൻ എന്നറിയപ്പെടുന്ന ആള്. അയാൾക്ക് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 1000 സ്ത്രീകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഒന്നായ ഉത്തമഗീതവും നമ്മളൊന്ന് പഠിച്ചാൽ ശലോമോന് സ്ത്രീ വിഷയത്തിലുള്ള അവഗാഹം എത്രയാണെന്ന് ഗ്രഹിക്കാവുന്നതാണ്. ആ മനുഷ്യൻ സദൃശ്യവാക്യം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ഈ ഷാരോൻ ബാധം ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ സദൃശ്യവാക്യത്തിൽ സ്ത്രീകളെക്കുറിച്ച് വളരെയധികം പരിചയ സമ്പത്തുള്ള ശലോമോന്റെ വാക്കുകളാണ്. ആ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എത്ര തരം പ്രേമമുണ്ട് എന്നും എന്താണ് പ്രേമത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നും ഒക്കെയുള്ള വിഷയങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇതിൽ ഞാൻ ഈ കൊലപാതകത്തോട് അനുബന്ധിച്ച ചില വിഷയങ്ങൾ മാത്രമാണ് വചനാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ശലോമോൻ എഴുതിയ സദൃശ്യവാക്യങ്ങളിൽ 5 അധ്യായം ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പരിപാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവിചായ്ക്കുക. ആ വാക്ക് ശ്രദ്ധിക്കുക. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളാൻ കഴിയേണ്ടതിനും നിന്റെ അധരങ്ങളിൽ പരിജ്ഞാനം നിലനിൽക്കേണ്ടതിനും നീ ജ്ഞാനത്തെ ശ്രദ്ധിച്ച് ബോധത്തിന് ചെവിചായ്ക്കണം. ഇനി അടുത്ത് അവകളെ കുറിച്ചുള്ള വിശദീകരണമാണ് 3 വാക്യം. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിര പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. വളരെ കൃത്യമായി ശലോമോൻ സംസാരിക്കുകയാണ്. പരസ്ത്രീയുടെ വായിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു. ആ തേനിനു വേണ്ടിയുള്ള ആവേശം ഇവിടെ ഈ മരിച്ച സഹോദരനിൽ വ്യക്തമാണ്. അവരുടെ വീഡിയോസ് പുറത്തു വരുമ്പോൾ അവരുടെ സ്വകാര്യ അനുഭവങ്ങളെ കുറിച്ചുള്ള ചില ചിത്രങ്ങളെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അക്കാര്യം വ്യക്തമാണ്. പരസ്ത്രീയിൽ നിന്ന്, അവളുടെ വായിൽ നിന്ന് കേട്ട വാക്കുകളുടെ മാധുര്യം നുണയുവാൻ ആ യൗവനക്കാരൻ ഓടിയ ഓട്ടം. അയാളുടെ എല്ലാ സൗകര്യങ്ങളും മറന്ന്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മുഴുവൻ മറന്ന് അദ്ദേഹം ആ പെങ്കൊച്ചിന്റെ പുറകെ പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ മണിക്കൂറുകൾ നിന്ന് സംസാരിക്കുന്നു, അത് തികയാതെ വരുന്നത് കൊണ്ട് വാഹനത്തിൽ കൊണ്ടു നടന്ന് സംസാരിക്കുന്നു. ഇങ്ങനെ ആ തേനിന്റെ രുചി വല്ലാതെ അയാളെ ബാധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ കുട്ടിയുടെ വർത്തമാനം ഇടയ്ക്കൊക്കെ വൈറലായിട്ടുണ്ടല്ലോ, ഞാൻ നിനക്ക് അങ്ങനെ തരുമോ, ബാക്കി ഞാനതിനെ പറയുന്നില്ല. ആ ശബ്ദരേഖകൾ കേൾക്കുമ്പോൾ അവളുടെ സംസാരത്തിലെ ആ തേനിന്റെ ചാലിപ്പ് നമുക്ക് മനസ്സിലാക്കാം. കൺവെൻഷനുകളിൽ പ്രസംഗിച്ച് ഒത്തിരി ഒച്ചയെടുത്ത് ഒരല്പം ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ ശബ്ദത്തിന് ഒരല്പം ഇടർച്ചയുണ്ട്.
ദയവായി നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇവിടെ പരസ്ത്രീയുടെ വായിൽ നിന്ന് തേനിട്ടിട്ട് വീഴുന്നു. അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുലമാണ്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കാം. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്ക്കും. നമുക്ക് ഇന്നത്തെ ഭാഷയിൽ അവൾ കഷായം പോലെ കയ്ക്കുമെന്ന് പറയാം. അപ്പൊ അവളോടുള്ള സ്നേഹാധിക്യം കാരണം അവൻ അവൾ കുടിക്കുന്ന കഷായം ഭയങ്കര കയ്പുള്ളതാണെന്ന് അവനെ അഭിനയിച്ച് കൽപ്പിച്ചതായും, എന്നാ പിന്നെ ഞാനൊന്നും അത് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് മേടിച്ചവൻ കുടിക്കത്തക്ക നിലയിൽ അവനെ വശീകരിച്ചു എന്നുമൊക്കെയാണ് ആദ്യം നമ്മൾ കേട്ടിരുന്ന വാർത്തകൾ. പിന്നീട് അതിൽ നിയമവിദഗ്ധരൊക്കെ ഇടപെട്ട് കഴിഞ്ഞപ്പോ വാർത്തകൾക്ക് വ്യത്യാസം വന്നു. അത് അതിന്റെ വഴിക്ക് പോകട്ടെ. ഏതായാലും സത്യം അത് തന്നെ ആകണമല്ലോ. അവള് കുടിക്കുന്നതിന്റെ കയ്പ് അവൻ അറിയാൻ ആഗ്രഹിച്ചു. അത്ര അധികം അവൻ സ്നേഹിച്ചിരുന്നു എന്നറിയണം. ആ തേനിൽ അവൻ അത്ര അധികം വശീകരിക്കപ്പെട്ടിരുന്നു. അവളുടെ അണ്ണാക്കിലെ എണ്ണയുടെ വഴുവഴുപ്പിൽ അവൻ വല്ലാതെ നിലതെറ്റിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ആ മനുഷ്യൻ പിന്നത്തേതിൽ കാഞ്ഞിരം പോലെ കയ്പുള്ള ആ വിഷം അവൻ അറിയാതെ, അല്ലെങ്കിൽ അവളോടുള്ള സ്നേഹത്തിന്റെ തിമിർപ്പിൽ അവൻ കുടിക്കുകയാണ്. ഇരുവായ്ത്തല വാള് പോലെ അത് അവൻ കുടിച്ചിറക്കി. അങ്ങനെ ഇറക്കുമെന്ന് ശലോമോൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും വായിക്കാൻ അവന് കഴിഞ്ഞിരുന്നു എങ്കിൽ അവൻ പരാജയപ്പെടില്ലായിരുന്നു. അവൻ ജനിച്ചത് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ്. അവന്റെ വീട്ടിൽ ഈ ബൈബിൾ ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട്. ഷാരോൻ എന്ന മനോഹരമായ പേരും അവന് ലഭ്യമായി. പക്ഷേ തിരുവെഴുത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്, അവന്റെ വൈദികരുടെ ബോധനം അവൻ ശ്രദ്ധിക്കാതെ പോയത് അവനെ വലിയൊരു ചതിക്കുഴിയിൽ പെടുത്തിയിരിക്കുന്നു. വചനം പറയുന്ന നിങ്ങൾ കേൾക്കൂ, പിന്നത്തേതിൽ അവളുടെ വാക്ക് കാഞ്ഞിരം പോലെ ആയി മാറും. തേന് കാഞ്ഞിരം പോലെ ആയി മാറും. എണ്ണ പോലെ മൃദുവായ വാക്കുകൾ പിൽക്കാലത്ത് ഇരുവായ്ത്തല വാള് പോലെ മാറുമെന്ന് സ്ത്രീകളിൽ പരിചയ സമ്പന്നൻ എഴുതി വച്ചിരിക്കുകയാണ്. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കാം. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. അപ്പോൾ അവളുടെ കാലുകൾ മരണത്തിലേക്ക് പോകുന്നു. കൃത്യമല്ലേ? ശാരോന്റെ ജീവിതത്തിൽ ഗ്രീഷ്മയുടെ വാക്കുകൾ അവനെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നതാണ് വസ്തുത. വാസ്തവത്തിൽ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് യഥാർത്ഥ അർത്ഥം. പക്ഷെ ഇവിടെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, അവന്റെ ശരീരത്തിൽ നിന്ന് പോലും അവനെ പുറത്തിറക്കി അവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നതാണ് അവളുടെ വാക്കുകളുടെ പ്രത്യേകത. അവളുടെ വാക്കുകളുടെയും അവളുടെ സൗന്ദര്യത്തിന്റെയും വശീകരണം വാസ്തവത്തിൽ ആ യൗവനക്കാരനെ നിലംപരിചാക്കാൻ ചെകുത്താൻ ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. എട്ടാം വാക്യം, നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീടിന്റെ വാതിലിനോട് അടുക്കരുത്. എത്ര സ്ട്രോങ് ആയി പറയുകയാണ്, നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീടിന്റെ വാതിലിനോട് അടുക്കരുത്. സ്ട്രോങ് ആയി ഭംഗിയായി പറഞ്ഞിരിക്കുന്നു. അവളുടെ വീടിന്റെ വാതിലിനോട് അടുക്കരുത്, അവളുടെ വഴിയെ വിട്ടുമാറണം. അവളുടെ വഴി അപകടം പിടിച്ച വഴിയാണ്. അവളുടെ വഴിയിൽ നിന്ന് മാറി നടക്കുവാൻ തിരുവഴുത്തവനോട് കൃത്യമായി സംസാരിച്ചിട്ടും അവനത് കാണാനുള്ള കണ്ണുണ്ടായില്ല. അവളുടെ വീടിന്റെ വാതിലിനോട് അടുക്കരുത്. വീടിന്റെ വാതിലിന് കൂട്ടുകാരനെ കൊണ്ട് കാവൽ നിർത്തിയിട്ട് അകത്തുപോയി സ്നേഹം നുകരാൻ ചെന്നവൻ അവിടെ ചെന്ന് നുകർന്നിട്ട് വന്നത് ഫസ്റ്റ് ക്ലാസ് വിഷം കലർത്തിയ കഷായമായിരുന്നു. 3 കൊല്ലം കൊണ്ട് അവൾ പ്രണയത്തിലാണെന്നൊക്കെ പറയുന്നു, എനിക്കതൊന്നും അറിയില്ല. ഏതായാലും പ്രണയിച്ച കാലം അത്രയും അവൾ പ്രണയിച്ചു. അവന് ഒരുപാട് തേന് കൊടുത്തു, ഒരുപാട് എണ്ണമയമുള്ള വാക്കുകൾ കൊടുത്തു, അവനെ ആ വശീകരണത്തിലേക്ക് പെടുത്തി. എന്തിനാണ് കൊന്നത് എന്നെനിക്കറിയില്ല. ഏതായാലും അവനെ കൊല്ലണമെന്നൊരു തീരുമാനം അവളിൽ ഒരു ദിവസം അങ്കുരിക്കുന്നു. അത് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായം കൊടുത്ത് അവനെ മരണത്തിലേക്ക് ഇറക്കി വിടുകയാണ്. എത്ര മനോഹരമാണ് ബൈബിൾ വചനങ്ങളെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇത്ര ഷാർപ്പായി കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഗ്രന്ഥം നിങ്ങൾക്ക് ലോകത്തിൽ കാണാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ്
ശലോമോന്റെ ഈ എഴുത്തുകൾ തിരുവെഴുത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ വീടിന്റെ വാതിലിനോട് നീ അടുക്കരുത്. 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, മകനെ നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത്? മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും, മഹാഭോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. വളരെ സുന്ദരമായി ഈ വാക്കുകൾ ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. മകനെ നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അവളുടെ മാറിടം തഴുകുന്നതും എന്ത്? പരസ്ത്രീയെ കണ്ട് ഞെട്ടിപ്പോയ ഒരു ശരോൺ ദേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രീഷ്മയെക്കുറിച്ച് അവൾക്ക് മറ്റു തര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. ഞാൻ അതിലേക്ക് എങ്ങും കടക്കുന്നില്ല. അതൊന്നും ഒരു ഞെട്ടത്തക്ക സംഭവമൊന്നുമല്ല. ഇവിടെ നിങ്ങൾ കാണൂ, ശാരോനോട് തിരുവെഴുത്ത് പറഞ്ഞു വെക്കുകയാണ്, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നത് എന്തിന്? അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നത് എന്തിന്? ആ പരാജയങ്ങളിലൂടെ എല്ലാം അനേകം വട്ടം പോയി തിട്ടം വന്ന ശലോമോൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അയാൾ പറയുകയാണ്, പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും. ദേ നമുക്ക് റീസെന്റ് ആയി കാണാൻ കഴിയുന്ന ഒരു കല്ലറ, പ്രബോധനം കേൾക്കാതെ മരിച്ചുപോയ ഒരു യൗവനക്കാരൻ. ഇത് എല്ലാ യൗവനക്കാർക്കും കണ്ടുപഠിക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുകയും, ബാക്കി വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഷാരോനെ ഓർത്തുകൊള്ളുകയും. പരസ്ത്രീയുടെ വാക്കുകളിൽ കുരുങ്ങി ആ തേനിന്റെ രുചിയിൽ വീണു പോകുന്ന യൗവനക്കാരും കൗമാരക്കാരും ഇക്കാര്യം തിരിച്ചറിയണം. അത് നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. രാജാക്കന്മാരുടെ 1 11 അധ്യായത്തിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ, അമോന്യർ, ഏദോമിയർ, സീദോനിയർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേകം സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചയരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചയരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. ദൈവം ഇസ്രായേലിന് വാക്കു കൊടുക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കൽപ്പന, നിങ്ങൾ ജാതികളുമായി വിവാഹം ചെയ്യരുത്. അതിനെടുത്തു പറഞ്ഞ ഉത്തമമായ കാര്യം, നിങ്ങളുടെ ഹൃദയത്തെ അവളുമാരുടെ ദേവന്മാരിലേക്ക് വശീകരിക്കും, നിങ്ങളെ പരാജയപ്പെടുത്തി കളയും. യഹോവയായ ദൈവത്തിന് അമ്പരചുംബിയായ ആലയം പണിത മനുഷ്യനാണ് ശലോമോൻ. ശലോമോനോട് ദൈവം അന്ന് പറഞ്ഞ വാക്ക്, നീ എന്റെ കൽപ്പനകളെ അനുസരിക്കണം. ശലോമോൻ ദൈവാലയം പണിത ദൈവത്തിന് സമർപ്പിച്ച് ഇരു കൈകൾ മലർത്തി പ്രാർത്ഥിക്കുമ്പോൾ തിരുനിവാസം ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ശുശ്രൂഷകന്മാർക്ക്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയില്ലാത്ത വിധം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ശലോമോൻ നാളുകൾ ചിലത് കഴിയുമ്പോൾ കയ്യിൽ കണ്ട ജാതീയ പെമ്പിള്ളേരോടുകൂടെ സ്നേഹത്താൽ വശീകരിക്കപ്പെട്ട് നടന്നത് കാരണം ശലോമോന്റെ അടുക്കൽ നിന്ന് ദൈവം വിട്ടുപോയി. ശലോമോന്റെ ആലയത്തിൽ നിന്ന് തിരുസാന്നിധ്യം വിട്ടുപോയി. ആ ആലയം തീക്കിരയാക്കി കളഞ്ഞു. ആ ആലയം ഇന്നും പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്രം മാന്യ സ്നേഹിതർ, എന്റെ കേൾവിക്കാർ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രേമം അപകടം പിടിച്ച ഒന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഭൗതികമായ കുലപാതകങ്ങളിലോ ആത്മഹത്യയിലോ അവസാനിക്കുന്ന നിരവധി പ്രണയങ്ങൾ, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന 100% പ്രണയങ്ങൾ. വളരെ സൂക്ഷിക്കുക, ജ്ഞാനത്തെ സൂക്ഷിക്കുക, വിവേകത്തെ സൂക്ഷിക്കുക, നിത്യതയ്ക്കൊരുങ്ങുക. ക്ഷാരോഷ്മ കഷായം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ചതിക്കുഴികളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുമാറാകട്ടെ. ചതിക്കപ്പെടാതിരിക്കുക, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.